ഹലോ വെൽക്കം ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ പേരാണ് ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ വാട്ട് ഈസ് ഡൂഡിൽ ബഗ് എന്താണ് ഡൂഡിൽ ബഗ് ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞാൽ കുഴിയാന നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും എല്ലാം ചെറിയ പിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് കുഴിയാന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഴിയാനയെ ഫ്രം ഡൂഡിൽ ബാഗ് To Tusker How interesting life in the forest was while trotting along with mom. So many friends on the way. Chinnu the rabbit, Cutie the Deer, Kelu the fox, Minnu the parrot, Minnie the butterfly, and Pappu the Bear all chattered with me. What could they be doing now? കാട്ടിലെ ജീവിതം എന്ത് രസമുള്ളതായിരുന്നു അമ്മയോടൊപ്പം നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ കുറേ കൂട്ടുകാരെ കാണാമായിരുന്നു റാബിറ്റ് ഡീർ ഫോക്സ് പാരറ്റ് ബട്ടർഫ്ലൈ ബിയർ അങ്ങനെ കുറേ കൂട്ടുകാർ പാരറ്റും ബട്ടർഫ്ലൈയും ബിയറും എല്ലാവരും എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പം എന്ത് ചെയ്യായിരിക്കും ഇതെല്ലാം ആരാണ് പറയുന്നത് നിങ്ങൾ ചിത്രത്തിൽ ഒരു എലിഫന്റിനെ കണ്ടോ ആ ആണ് ഇത് ചിന്തിക്കുന്നത് കാട്ടിലെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ കൂട്ടുകാരെക്കുറിച്ചും എല്ലാം അവൻ ആലോചിക്കുകയാണ് ദ ചൈൽഡ് ഹുഡ് ഓഫ് കിറ്റൻ ദ എലിഫൻറ്റ് വാസ് സോ ഇൻട്രെസ്റ്റിംഗ് വാസിൻഡിറ്റ് ദ ചൈൽഡ് ഹുഡ് ഓഫ് കിറ്റൻ ദ എലിഫൻറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ഇൻട്രെസ്റ്റിംഗ് ഇറ്റ് അപ്പം നമ്മൾ കണ്ട ആനയുടെ പേരെന്തായിരുന്നു കിറ്റൻ അവൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചാണ് അവൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ഹൂ ആൾ വർ കിറ്റൻസ് ഫ്രണ്ട്സ് ട്രൈ ടു റൈറ്റ് സോ മെനി ക്രീറ്റേഴ്സ് അറൗണ്ട് അസ് ആഴിന്തർ ആരൊക്കെയായിരുന്നു കിറ്റൻ്റെ കൂട്ടുകാർ ചിന്നു റാബിറ്റ് ക്യൂട്ടി ദ ഡീർ കേലു ദ ഫോക്സ് മീനു ദ പാരറ്റ് മിന്നി ദ ബട്ടർഫ്ലൈ ആൻഡ് പപ്പു ദ ബിയർ ഇവരെല്ലാമായിരുന്നു കിറ്റൻ്റെ കാർട്ടിലെ കൂട്ടുകാർ ഡോണ്ട് യു കീപ് ക്രീറ്റേഴ്സ് ഇൻ യുവർ ഹൗസ് ടു വൈ ഡു ബി കീപ് ദം നമ്മുടെ വീട്ടിലും കുറേ മൃഗങ്ങളില്ലേ നമ്മൾ എന്തിനാണ് അവരെല്ലാം വളർത്തുന്നത് ടാബ്ലെറ്റ് നെയ്മ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ്പ് ഇൻ അവർ ഹോം ഫോർ പെർട്ടിക്കുലർ നീഡ്സ് നമ്മൾ എല്ലാവരും വീടുകളിൽ കുറേ മൃഗങ്ങളെ വളർത്താറില്ലേ നമുക്ക് പാലിന് വേണ്ടിയും മുട്ടയ്ക്ക് വേണ്ടിയും മാംസത്തിന് വേണ്ടിയും എല്ലാം നമ്മൾ കുറേ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അവർ ഏതൊക്കെയാണ് പാലിന് വേണ്ടി നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് ഗോട്ട് കൗ ബഫെല്ലോ കേമൽ എന്താണ് ആട് കവ് പശു ബഫെല്ലോ ബഫെല്ലോ എന്ന് പറഞ്ഞാൽ എരുമ അതുപോലെ കേമൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും പാലിന് വേണ്ടിയിട്ട് കേമൽ ഒട്ടകത്തിനെ വളർത്താറുണ്ട് ഇനി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ ഹെൻ കോഴി ഡക്ക് താറാവ് കുയ്യൽ കാട അതുപോലെ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷി ഇവയൊക്കെയാണ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നത് ഇനി ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ മൃഗങ്ങളേതൊക്കെയാണെന്ന് നോക്കാം ഹെൻ പിഗ് കാറ്റിൽസ് ഫിഷ് ഹെൻ എന്താണെന്ന് നമുക്കറിയാം അതുപോലെ പിഗ് പന്നി കാറ്റിൽസ് എന്ന് പറഞ്ഞാൽ കൗ ഗോട്ട് ഉള്ള മൃഗങ്ങളെയാണ് കാറ്റിൽസ് എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് പെറ്റ്സിൽ വരുന്നത് പാരറ്റ് ഡോഗ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പാരറ്റ് തത്ത അതുപോലെ കാറ്റ് പൂച്ച ഡോഗ് പിന്നെ ഫിഷുകൾ ഇവയൊക്കെയാണ് നമ്മൾ പെറ്റ്സുകളായിട്ട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഡിഡ് യു സീ സം പിക്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആഡ് മോർ ലെറ്റർ പിക്ചേഴ്സ് ഇൻ യുവർ എൻവിയോൺമെന്റ് ഡയറി യൂസിംഗ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു ചിത്രത്തിൽ കുറച്ച് ക്രീച്ചേഴ്സിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് ചിത്രം വരച്ചിരിക്കുന്നത് കണ്ടോ അതുപോലെ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ഉപയോഗിച്ചും നിങ്ങൾ വരച്ചു നോക്കുക എ മീറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ് ഹാവ് ഇൻഡ് യു സീൻ ദ ഗ്രീഫ് ഓഫ് ക്രീച്ചേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽ ടു ലൈക്ക് ഡ്യൂ ടു മാൻസ് ഇൻറ്റർഫിയറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യന്മാരുടെ ഇടപെടലുകൾ മൂലം മൃഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ് ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സച്ച് ക്രൂയാലിറ്റീസ് നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും മെനി ക്രീച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മീറ്റിംഗ് ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ് അവർക്കെതിരായിട്ടുള്ള ക്രൂവാലിറ്റീനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഈ മീറ്റിങ്ങിൽ കുറേ മൃഗങ്ങൾ പങ്കെടുക്കും ഫുഡ് വാസ് പ്രിപ്പയർ ഫോർ ഓൾ ഓഫ് ദം എല്ലാവർക്കും ഫുഡും എല്ലാതും അറേഞ്ച് ചെയ്യും ഫുഡ് വാസ് അറേഞ്ച്ഡ് അറ്റ് ടു പ്ലേസസ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടു പ്ലേസസിലായിട്ടാണ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് അവർക്കുള്ള ഫുഡുകൾ അറേഞ്ച് ചെയ്യും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും കൗണ്ടർ വൺ കൗണ്ടർ ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് അതിൽ ഒന്ന് വെജിറ്റേറിയൻ ഫുഡ്സും കൗണ്ടർ രണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്സുമാണ് ഹു ഓൾ ടുക്ക് ഫുഡ് ഫ്രം കൗണ്ടർ വൺ ആരൊക്കെയാണ് കൗണ്ടർ വണ്ണിൽ ഫുഡിനായിട്ടുള്ളവര് കൗണ്ടർ വണ്ണിൽ വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ ആരൊക്കെയാണുള്ളത് ജിറാഫ് എലിഫൻ്റ് ഡീർ സീബ്ര റാബിറ്റ് ആൻഡ് മങ്കി ഇനി കൗണ്ടർ ടുവിൽ ആരൊക്കെയാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് അവിടെ ക്രൊക്കഡായിൽ മുതലയുണ്ട് ടൈഗറുണ്ട് ലിയോപാഡ് പുള്ളിപ്പുലി ഉണ്ട് ലയൺ ആൻഡ് ഫോക്സ് അവരൊക്കെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സാണ് അവർ കഴിക്കുക അപ്പോൾ കൗണ്ടർ ടുവിലുള്ളത് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഹൗ അവർ സം ക്ലവർ ഫെലോസ് ടു ഫുഡ് ഫ്രം ബോത്ത് കൗണ്ടേഴ്സ് ഹു കുഡ് ബേബി രണ്ട് കൗണ്ടേഴ്സിലും നല്ല ക്ലവർ ആയ ബുദ്ധിയുള്ള രണ്ട് പേരാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അവരാരൊക്കെയാണ് കൗണ്ടർ വണ്ണിൽ മങ്കി കുരങ്ങനും കൗണ്ടർ ടു ക്രോക്കഡായി ആരാണ് മുതലയുമാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ക്രീച്ചേഴ്സ് ഡു നോട്ട് ടേക്ക് ദ സെയിം ഫുഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി എല്ലാ ക്രീച്ചേഴ്സും ഒരേ ടൈപ്പുള്ള ഫുഡ്സല്ല ഭക്ഷിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫുഡ്സ് ആണ് ക്രീച്ചേഴ്സ് ഭക്ഷിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ക്രീച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഹെർബിവേഴ്സ് കാർണിവേഴ്സ് ആൻഡ് ഓംനിവേഴ്സ് ഭക്ഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ക്രീച്ചേഴ്സിനെ മൂന്ന് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാൻ ഫുഡ് ആർ ഹെർബിവേഴ്സ് ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യബുക്കുകൾ ഇലകള് ചെടികള് അങ്ങനെ ഭക്ഷിക്കുന്നവയാണ് ഹെർബിവേഴ്സ് ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി ആനിമൽ ഫുഡ്സ് ആർ കാർണിവേഴ്സ് കാർണിവേഴ്സ് എന്ന് പറഞ്ഞാല് മാംസബുക്കുകൾ മാംസബുക്കുകള് ഇലകളും പ്ലാന്റ്സും ഒന്നും കഴിക്കില്ല അവർ ഇറച്ചി മാത്രം കഴിക്കുന്നവരാണ് മാംസബുക്കുകൾ ഇനി സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവരെയാണ് ഓംനിവേഴ്സ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങൾ നന്നായി പഠിക്കുക ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ